ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്, കുട്ടികളെ ജിമ്മിൽ വിടാൻ പാടില്ല. 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് തികയാതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് കുട്ടികളെ വിടുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, അവരുടെ ജോയിൻസിന് തേയ്മാനം ഉണ്ടാക്കും, വളർച്ച ഉണ്ടാക്കില്ല, ഇങ്ങനെയുള്ള ധാരാളം പ്രചാരണങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും മിക്കവാറും പല ഡോക്ടേഴ്സും പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി, അല്ലെങ്കിൽ അവൻ്റെ വളർച്ച മുരടിച്ചു പോവും എന്നായിരിക്കും മറുപടി. കാരണം പല കുട്ടികളുടെയും പാരൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, മകൻ അല്ലെങ്കിൽ മകൾക്ക് ജിമ്മിൽ പോകണമെന്ന് ഒത്തിരി താല്പര്യമുണ്ട്, പക്ഷേ 15 വയസ്സേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 14 വയസ്സേ ആയിട്ടുള്ളൂ, വീട്ടിൽ ഭയങ്കര ബഹളമാണ്, ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ജിമ്മിൽ ഇപ്പോൾ വിടണ്ട, അതുകൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളുണ്ടാവും എന്നൊക്കെ. എന്തായാലും നമ്മുടെ ആളുകൾക്ക് ഡോക്ടർമാർ പറയുന്നത് വേദവാക്യം തന്നെ ആയതുകൊണ്ട് അത് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊരു വിശ്വാസ്യത വരാനൊരു പ്രധാന കാരണം ജിമ്മിൽ ചെയ്യുന്ന വർക്കൗട്ടുകൾ അത് കൃത്രിമമാണ്, അത് മസിലിനെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കൃത്രിമ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യണതാണ്, അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ജിമ്മിൽ പോകുന്നവരുടെ ആരോഗ്യം അത്ര ശരിയല്ല, അത് വെറുതെ മസിൽ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് 62 വയസ്സുള്ള വ്യക്തി തന്നെയാണ്. ഞാൻ പല ലോക ചാമ്പ്യൻഷിപ്പുകളിലും വിജയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഞാൻ 15 വയസ്സ് മുതൽ ജിമ്മിൽ പോയി തുടങ്ങി. അന്ന് എന്നേക്കാൾ മൂത്ത 8-10 വയസ്സ് മുകളിലുള്ളവരെക്കാൾ കൂടുതൽ ഭാരം ഞാൻ അന്ന് 15 വയസ്സിൽ ഉയർത്തുമായിരുന്നു. ചെസ് ബെഞ്ച് പ്രസ്സും സ്ക്വാട്ടും ബൈസെപ്സിനുള്ള വെയിറ്റ് എല്ലാം ഞാൻ അവരെക്കാൾ കൂടുതൽ എടുക്കുമായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വയസ്സ് മുതൽ വീട്ടിൽ തന്നെ എനിക്ക് ചെയ്യാവുന്ന പുഷപ്പും അല്ലെങ്കിൽ ചിന്നപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളും ധാരാളം ചെയ്തിരുന്നു. പിന്നെ ഞാനൊരു കർഷക കുടുംബത്തിലെ വ്യക്തിയായിരുന്നതുകൊണ്ട് ധാരാളം പറമ്പിലുള്ള പണികൾ, മരം തടി പൊക്കുകയും അല്ലെങ്കിൽ കറ്റ പൊക്കുകയും പണിക്കാരുടെ കൂടെ നിന്ന് കൊട്ട പൊക്കി കൊടുക്കുകയും അന്ന് ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഞാൻ കയറുമായിരുന്നു. അതൊക്കെ ഈ ഒരു 10 വയസ്സ് മുതൽ ഞാൻ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഗുണം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന മാതിരി എൻ്റെ എല്ലെവിടെയും തേഞ്ഞു പോയില്ല, എൻ്റെ ജോയിൻസ് എവിടെയും തേഞ്ഞു പോയില്ല. ഞാൻ 59 വയസ്സിലാണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ലോക ചാമ്പ്യനായത്. 57 വയസ്സിലാണ് ബോഡി ബിൽഡിങ്ങിൽ ലോക 3-ാം സ്ഥാനം വന്നത്. അന്ന് എൻ്റെ 15 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മെന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത്. കാരണം ഞങ്ങൾ ഗ്രാമത്തിലൊന്നും അങ്ങനെയുള്ള വാക്ക് ആരും കേട്ടിട്ടില്ല. ഇനി അതൊരു 2-3 വർഷം മുമ്പ് ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനം കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ പോകുമായിരുന്നു. കാരണം എനിക്ക് ശക്തി ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ ഒരു ക്രേസായിരുന്നു. ഇന്നും അങ്ങനെ ക്രേസുള്ള ധാരാളം കുട്ടികളുണ്ട്. അവരെയൊക്കെ മാതാപിതാക്കൾ വെറും പുസ്തക പുഴുക്കളായിട്ട് 18 വയസ്സ് വരെ തികയാൻ അല്ലെങ്കിൽ 20 വയസ്സ് വരെ തികഞ്ഞിട്ട് വിടാം, ജിമ്മിൽ വിടാം എന്ന് പറഞ്ഞ് ഇറച്ചി കോഴികൾ വളർത്തിയെടുക്കുന്നത് മാതിരി വളർത്തിയെടുക്കുകയാണ്. നമ്മളോട് ഇങ്ങനെ കുട്ടികളെ ജിമ്മിൽ വിടരുതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്. ആരോഗ്യമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കണം, മരുന്ന് കമ്പനികൾക്ക് നല്ല ചിലവ് വരണം. ഇനി ഈ പറയുന്നവരൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ടോ ജിമ്മ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് അറിഞ്ഞ ഒരു സർവേ റിപ്പോർട്ടിൽ സമൂഹത്തിലെ ഏറ്റവും ആരോഗ്യമില്ലാത്ത വിഭാഗം ഡോക്ടേഴ്സാണെന്നാണ് കേട്ടത്. അവരാണോ മറ്റുള്ളവരോട് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? സ്വന്തം ആരോഗ്യം കീപ്പ് ചെയ്യാൻ ഇവർക്കൊന്നും അറിയില്ല, കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ജിമ്മിൽ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരെയും താഴെ നിന്ന് വെയിറ്റ് ഉയർത്തി മുകളിലേക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ഒരു വിരൽ കൊണ്ടുവരെ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള മെഷീനറി അവിടെയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ശാരീരിക ക്ഷമത അനുസരിച്ച് കുട്ടികളായ കുട്ടികളുടെ രീതി അല്ലെങ്കിൽ പ്രായമുള്ളവരാണെങ്കിൽ പ്രായമുള്ള രീതിയിൽ അത് ആ മെഷീനറികളെ ലഘുവായിട്ട് ഉപയോഗിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നു. അത് പതുക്കെ 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 അവരുടെ മസിലുകൾക്ക് ബലം കൂടുന്നു, ജോയിൻസിന് ബലം കൂടുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ അവർക്ക് ബലപ്രയോഗം നടത്താം. ഇതാണ് ജിമ്മിൽ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവും, പല അസുഖങ്ങൾ വരും, വളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്
ജനങ്ങളുടെ നന്മയ്ക്കല്ല, അല്ലെങ്കിൽ ആ കുട്ടികളുടെ നന്മയ്ക്കല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് കരുതി എല്ലാവരും എല്ലാ പാരൻസും കുട്ടികളെ ജിമ്മിൽ വിടണമെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യാം. അവർക്ക് ആരോഗ്യപരിപാലനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ കളികളിൽ ഏർപ്പെടാം, ഇനി ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ജിമ്മിൽ വിടുക. കാരണം ഓരോ മനുഷ്യൻ്റെയും മസിലുകളുടെ വികാസം വരുന്നത് അവർ നടന്നു തുടങ്ങുമ്പോൾ തന്നെയാണ്. നടന്നു തുടങ്ങുമ്പോൾ തന്നെ മസിലുകൾക്ക് ബലം പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. അത് ഓടി നടക്കുവാനും മറ്റു കളികളും ഏർപ്പെടുവാനും ഉള്ള ശാരീരക്ഷമത വരുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ബലമൊക്കെ തള്ളുവാനും വലിക്കുവാനും ചവിട്ടുവാനൊക്കെ അവർക്ക് ഉപയോഗിച്ചു തുടങ്ങാം. അതിനുള്ള സിസ്റ്റങ്ങളാണ് ഇന്ന് ആധുനിക ജിമ്മുകളിലുള്ളത്. അങ്ങനെ ചെയ്താൽ നല്ലൊരു ആരോഗ്യമുള്ള യുവജനത ഉണ്ടായി വരും. ഇപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ജിമ്മിൽ വൈകുന്നേരങ്ങളിൽ കുറേ യുവാക്കളെ കാണുമ്പോൾ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ യുവാക്കളൊക്കെ ഇവിടെ ജിമ്മിലല്ല വരുന്നതെങ്കിൽ ഇപ്പോൾ എവിടെയായിരിക്കും? തീർച്ചയായിട്ടും കവലകളിലോ അല്ലെങ്കിൽ കള്ള് ഷാപ്പുകളിലോ ബാറിലോ എവിടെയെങ്കിലും ഇരുന്ന് മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ തല്ലുകൂടുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓരോ വ്യക്തികളും കടമെടുത്ത് ലോൺ എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ജിംനേഷ്യങ്ങൾ അത് സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു നന്മയാണ്, വലിയൊരു സേവനമാണെന്നത് ഇന്നേവരെ ആരും അംഗീകരിക്കുന്നില്ല. യാതൊരു രീതിയിലുള്ള സബ്സിഡിയോ അല്ലെങ്കിൽ പ്രത്യേക ലോൺ സൗകര്യങ്ങളോ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഏർപ്പെടുത്തുന്നില്ല. ആകെ ചെയ്യുന്നത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇറക്കി വിടുന്ന കുറേ മീഡിയകളും ആരോഗ്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന കുറേ മീഡിയകളുണ്ട്. ഞാൻ ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കാനുള്ള കാരണം, ഇന്നലെ വൈകിട്ട് എന്നെ ഒരു മാധ്യമപ്രവർത്തകൻ സമീപിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ എന്നെ കാണാൻ വരുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, അദ്ദേഹത്തിന് വലിയൊരു കുറച്ച് സംശയങ്ങളുണ്ട്, ജിമ്മിൽ പോകുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്നിൽ നിന്നും കിട്ടണം. അപ്പോൾ എനിക്ക് തീരെ സമയമില്ല ജിമ്മിൽ, നിങ്ങൾ പെട്ടെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ കാര്യം പറയാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിമ്മിൽ പോയി കുറച്ച് വർഷം കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ ഷണ്ടന്മാരായി പോകും എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയല്ല പുച്ഛമല്ല. ആ വ്യക്തി, ആ ചോദിച്ച വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കുടവയറുണ്ട്, അതാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരീരത്തിൻ്റെ മുകളിലേക്ക് ത്രികോണം പോലെയാണ് ഇരിക്കുന്നത്. കൈയും കാലും വള്ളി തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടക്കുന്നു. അതിനെ മറയ്ക്കാനായിട്ടൊരു ലോഹ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ് ജിമ്മിൽ പോകുന്നൊരു ഷണ്ടന്മാരായി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന്. മനസ്സിനെ പരമാവധി കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തെ സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ഷണ്ടന്മാരാണെന്ന് തോന്നിപ്പോവും. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, കാരണം ഇത്തരം ശാരീരിക പ്രകൃതി ഉള്ളവരാണ് ഷണ്ടന്മാരായി പോകുന്നത്. ഞാൻ അല്പം കടുത്ത ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനിവിടെ പറയാൻ കൊള്ളില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. പക്ഷേ ഞാൻ അത് ആ ഭാഷ ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം മറ്റൊരു കാര്യം ചോദിച്ചത്, ജിമ്മിൽ പോയാൽ കിഡ്നി അടിച്ചു പോകുമല്ലോ, കാരണം ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, കിഡ്നി കുറേ പേര് ജിമ്മിൽ പോകുന്നവർ അടിച്ചു പോയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്ത് നടക്കുന്നത് ബോഡി ബിൽഡേഴ്സാണോ അതോ ആരോഗ്യം തീരെ പരിപാലിക്കാതെ മദ്യം കഴിച്ച് തോന്നിയവാസം ജീവിക്കുന്ന വ്യക്തികളാണോ? ഇന്നേ വരെ ജിമ്മിൽ പോകുന്നവരാരും കിഡ്നി അടിച്ചു പോകുന്നു ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് ഭയങ്കര വാർത്തയാണ്. അപ്പോൾ ഇദ്ദേഹം അടുത്ത വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അതിൻ്റെ പിന്നിൽ ആരും ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്ന് ആരോഗ്യം പരിപാലിക്കുവാനായിട്ട് ഒത്തിരി പേർ ജിംനേഷ്യങ്ങളെ ആശ്രയിക്കുവാനായിട്ട് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ മരുന്ന് കമ്പനികളുടെ കച്ചവടം കുറയും, അത് സത്യമാണ്. അപ്പോൾ അതിനെ തടയിടുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെ നിയോഗിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് വലിയൊരു വാർത്ത ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നെ സമീപിച്ചത്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജിമ്മിൽ പോയി നോക്ക്, അവിടെയുള്ള ആളുകൾ ഇപ്പോൾ വൈകിട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഷണ്ടന്മാരാകുന്നു ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ അത് കണ്ടിട്ട് നിങ്ങൾ ഷണ്ടനെ പോലെ ആണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് നോക്കിക്കാണുക ഞാൻ പറഞ്ഞു. എന്തായാലും അദ്ദേഹം തോറ്റ് തുന്നം പാടി വായടക്കി തിരിച്ചുപോയി. ഇനി ഞാൻ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അംഗീകരിച്ചു എന്നുള്ള വാർത്ത ചിലപ്പോൾ വന്നു വരും. ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു ക്ലാരിറ്റി തരാം. അതായത്, കുട്ടികളെ ജിമ്മിൽ വിടാമോ ഇല്ലയോ. എൻ്റെ 10-45 വർഷത്തെ പരിചയ സമ്പത്തിൽ കൊണ്ട് ഞാൻ പറയുന്നത്,
ഞാൻ ധാരാളം കുട്ടികളെ ജിമ്മിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് ഞാൻ എൻ്റെ ജിമ്മിൽ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിനുള്ളിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതായത് പ്രൊഫഷണലായിട്ട് വെയ്റ്റ് ലിഫ്റ്റേഴ്സിനെ വാർത്തെടുക്കുവാൻ അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 വയസ്സിലൊക്കെയാണ്, അല്ലെങ്കിൽ പരമാവധി 10 വയസ്സിൽ അതിനുള്ളിൽ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ആരെ കൊണ്ട് ആദ്യം ബാർ എടുത്ത് അതിൻ്റെ ലിഫ്റ്റിംഗ് ചെയ്യിപ്പിക്കും, പതുക്കെ പതുക്കെ അവരെ കൊണ്ട് വെയിറ്റ് എടുപ്പിക്കും. നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും, 10-12 വയസ്സായ കുട്ടികൾ 50-60 കിലോയൊക്കെ മുകളിലേക്ക് ഉയർത്തി എടുക്കുന്നത്. 10-25 വയസ്സായ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത വെയിറ്റ് 12 വയസ്സായ കുട്ടികൾ ഉയർത്തുന്നത്, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉയർത്തുന്നത് നമുക്ക് കാണാം പല വീഡിയോകളിലും. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള കുട്ടികളാണ് 4-5 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതും ഒളിമ്പിക് ചാമ്പ്യന്മാരായി വരുന്നതും, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ അല്ലെങ്കിൽ മറ്റുള്ള പവർ ഗെയിമുകളിൽ. അതായത് ചെറുപ്പത്തിലെ ശരീരത്തിൻ്റെ മസിലുകളെ ബലപ്പെടുത്തി ബലപ്പെടുത്തി ആ മനുഷ്യന് പ്രായപൂർത്തിയാകുമ്പോഴേക്കും നല്ല ആരോഗ്യമുള്ള ഉരുക്കു പോലുള്ള മസിലുകളെ ആക്കിയെടുക്കുകയാണ്. ഇവിടെ പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ടേ മസിലുകളിൽ തൊടിയിക്കാവോ, വെയിറ്റ് തൊടിയിക്കാവോ, അതുവരെ ഡംബൽ പോലും ചെയ്യിക്കാൻ പാടില്ല. ശരിക്കും അതിനുള്ളിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് യാതൊരുവിധ ശാരീരിക ആരോഗ്യവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അങ്ങനെ ചെയ്താൽ. ഞാൻ ഇന്നലെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത് എനിക്കിപ്പോൾ 62 വയസ്സ് കഴിഞ്ഞ 61 വയസ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിക്ക് ഏകദേശം 40 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര ചെറുപ്പത്തിലേ തന്നെ ഷണ്ടനെ പോലെ ഇരിക്കുന്നു. ഞാൻ 61 വയസ്സായ വ്യക്തി, ഇത്രയും വർഷങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ മസിലുകൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഷണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇനി അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യവും ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, എന്തായാലും ഞാൻ പറയുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ ഇത്തരം കുപ്രചരണങ്ങൾക്ക് കുട പിടിക്കുവാൻ വലിയ വലിയ ആളുകളുണ്ട്, പല മാധ്യമങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയുന്നത് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ ശ്രദ്ധിക്കുക, അതിനെ ഫോളോ ചെയ്യാതിരിക്കുക. 20-ൽ വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിന്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.